ഹേ ഗായ്സ്, തോമസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം നമ്മുടെ ബെന്നീൻ്റെ ഗാരേജിനകത്താണ് ഉള്ളത്. ബെന്നിൻ്റെ താഴെ ഫുള്ള് പണിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ താഴെ കുറച്ച് ലക്ഷറി വണ്ടികളും കാര്യങ്ങളൊക്കെ തന്നെ കിടപ്പുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ടെക്നോ ഗെയിമേഴ്സിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ അടിച്ചുകൊണ്ട് പോകുന്നു. അവിടുന്ന് മോഷ്ടിച്ച് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ മാറി പിന്നെ രാത്രിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ കിടന്ന് ഇപ്പം രാവിലെയായിട്ട് ഏറ്റിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു ഡ്രിങ്കും കാര്യങ്ങളൊക്കെ തന്നെ അടിച്ചേക്കാം. അപ്പോൾ രാവിലെ ഫുഡും കാര്യങ്ങളും ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം തൽക്കാലം ഒരു ഡ്രിങ്ക് അടിച്ചേക്കാം. അപ്പോഴത്തെ ഇവിടെ വെൻഡിങ് മെഷീനും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഡോളർ ഇട്ടത് ഒരു ഡ്രിങ്കൊക്കെ ഇതിനെ എടുത്തിട്ടുണ്ട്. ഒരു സ്പ്രൈറ്റ് എന്ന് സ്പ്രൈറ്റ് കോളയാണോ സ്പ്രൈറ്റാണോ എന്താ സംഭവം എന്ന് അറിയില്ല. എന്തായാലും അടിച്ചിട്ടുണ്ട്. പിന്നത്തെ ബെന്നീൻ്റെ ബാൻ സിസ്റ്റമും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് ഡംബിൾസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ രാവിലെ കുറച്ച് എക്സസൈസൊക്കെ തന്നെ ചെയ്ത് തളർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും കഴിഞ്ഞ ദിവസം അടിച്ചുകൊണ്ട് വന്ന വണ്ടി ഇത് താഴെ തന്നെയുണ്ട്. ഇത് പണിയെടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ വണ്ടി അവിടെ പണിയെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു അറീന വാറിൻ്റെ വണ്ടിയാണ്. പൊളിയാണല്ലോ ബെന്നി. അപ്പോൾ ഇങ്ങനത്തെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഫുള്ളി ആർമേഡ് വണ്ടി തന്നെയാണ്. ബാക്കിലൊക്കെ ഫുള്ള് റാമ്പൊക്കെ വെച്ച് സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ലക്ഷറി കാർ കിടപ്പുണ്ട്. ഒരു ഫെറാറിയാണ് ഇത്, പിന്നെ അദ്ദേഹം ഒരു BMW പഴയ മോഡൽ വണ്ടി. ഓ പൊളി, ബ്ലാക്കൊക്കെ ആയിട്ട് വൺ ലുക്കായിട്ടാണ് ഈ വണ്ടി കിടക്കുന്നത്. ഓ, ഇതൊരു രക്ഷയില്ലല്ലോ. അപ്പോൾ ബെന്നി പറഞ്ഞു നമ്മളോട് ഇതിന് ഇനി ലിവറി കാര്യങ്ങളൊക്കെ തന്നെ സെറ്റാക്കണം, വന്നിട്ട് വേണം ഇത് വിൽക്കാനൊക്കെ തന്നെയാണ് ബെന്നി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു വിൻറ്റേജ് വണ്ടി ഇവിടെ കുറേ കാലം ഇത് പണിയെടുക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ വണ്ടി പണിയെടുക്കുന്തോറും എന്താ പറയുക, നന്നാവുന്നില്ലെന്ന് തോന്നുന്നു. പഴയ വണ്ടി തന്നെയാണ്. എന്തായാലും ഇതിൻ്റെ പാർട്സൊക്കെ തന്നെ പൊളിച്ചിട്ട് നന്നാക്കുന്നൊക്കെ തന്നെയുണ്ട്. എന്തൊക്കെയോ വെൽഡും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ബെന്നിത അവിടെയുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഇവിടെ വേറെ ഒരു പണിയിലാണ് രാവിലെ തന്നെ നിൽക്കുന്നുണ്ട്. പോയി പണിയെടുക്കണോ? ഓക്കെ, അപ്പോൾ ബെന്നി എന്താ പണിയെടുക്കുന്നതെന്ന് നോക്കി നോക്കൂ. ഈ വണ്ടി നമ്മൾ ഇന്നലെ കൊണ്ടുവന്നപ്പോൾ ഫുള്ളായിട്ട് പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. പിന്നെ അതെ എന്തായാലും ഇത് ഇപ്പോഴും പൊളിഞ്ഞ് തന്നെയാണ്. ഇതേ ടയറും എല്ലാം തന്നെ സീനാണ്. ഇതേ ഫുള്ള് വെടിയുണ്ടൊക്കെ കയറി. അപ്പോൾ ബെന്നി ഓരോ ബുള്ളറ്റ്സൊക്കെ ആയിട്ട് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതെ എഞ്ചിനും കാര്യങ്ങളൊക്കെ തന്നെ എന്തൊക്കെയോ കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഞാൻ ഫുള്ളായിട്ട് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ബാക്കിൽ എന്തൊക്കെയൊക്കെ ഇവർ ടെസ്റ്റ് ചെയ്യുന്നത് തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങേരുടെ മേത്തൊക്കെ എന്നത് ചോര ഒന്നതിനെ അറിയത്തില്ല. എന്താണ് ഇത് ഇവിടെ പണിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഗ്ലാസ് ചേഞ്ച് ചെയ്യണം, ഇതിൻ്റെ കളർ മാറ്റണം, അങ്ങനെ കുറേ പണിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വണ്ടി വിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ സീനൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ പുറത്ത് നമ്മുടെ വണ്ടി ബെന്നി കൊണ്ട് ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ വണ്ടി എടുത്ത് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മളൊരു സൂപ്പർ കാറും കാരണം തന്നെ പുറത്തുണ്ട്. ഇവിടെ ബുഗാട്ടി ബോളൈഡ് അതിവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് കുറച്ച് കാലം തന്നെയായി. അപ്പോൾ ബെന്നി ഒന്ന് എന്താ പറയുക സർവീസിനൊക്കെ ആയിട്ട് പുറത്തോട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. ഇതൊരു മാരക സൂപ്പർ കാർ തന്നെയാണ്. പിന്നെ റെയർ കാറിൻ ലോസ് ആൻഡോസാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നു. എല്ലാം തന്നെ ചാനൽ കയറി സബ് ചെയ്തേക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാത്ത എല്ലാം കയറി ലൈക്ക് അടിച്ചേക്കുക. നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 2000 likes ആണ്. അതും എല്ലാം തന്നെ സെറ്റാക്കിയേക്കുക. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഫുള്ളും മഞ്ഞൊക്കെ ആണല്ലോ. ഓക്കെ, ഫുള്ളും മഞ്ഞാണ്. നമുക്ക് ഒന്നും തന്നെ ഫ്രണ്ടിലോട്ട് അങ്ങനെ ഒന്നും തന്നെ അധികം കാണുന്നില്ല. എന്നാലും നമ്മൾ പറഞ്ഞു തന്നെയാണ് വിടുന്നത്. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ തന്നെയുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഇന്ന് വരും എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മാഫിയേൻ്റെ തലവൻ തന്നെയാണ്. അപ്പോൾ അണ്ടർ വാട്ടർ മാഫിയ എന്നാണ് അവരുടെ പേരും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതിൻ്റെ ബോസാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടാണ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ പഴയ ഒരു ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ മാഫിയ ബോസിന് നമ്മൾ കൂട്ടാൻ വേണ്ടി പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ മാഫിയ ബോസ് വരാൻ വേണ്ടി ഇനി ടൈമൊക്കെ തന്നെ എടുക്കും. ഒരു ഉച്ചയൊക്കെ ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വണ്ടിയും കൊണ്ട് തന്നെ പോകേണ്ട. നമ്മുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു SUV ഒക്കെ ആയിട്ട് തന്നെ നമുക്ക് പോകാം. എന്തായാലും നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ ആയിട്ട് തന്നെ നമുക്ക് പോയിട്ട് ആ മാഫിയ ബോസിനെ കൂട്ടിക്കൊണ്ടും വരണം. അങ്ങനെ ഒക്കെ നമ്മൾ ഏതാണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇപ്പോഴും ചെറിയ ഫോറസ്റ്റ് പോലത്തെ ഏരിയ ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കേർസും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ കാറും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. നമ്മൾ കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ തന്നെ കളിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് വണ്ടി. ഓക്കെ, നമ്മളങ്ങനെ ഇതേ തിരിച്ച് എത്തിയിട്ടുണ്ട്. ഹൈവേയിലോട്ട് അങ്ങനെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു റൈറ്റ് എടുത്ത് നമ്മുടെ മാലിബു മാൻഷനെത്തി. ഓക്കെ, നമ്മുടെ മാലിബു മാൻഷൻ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മാലിബു മാൻഷൻ്റെ കളറും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മാറ്റുമൊക്കെ തന്നെ വേണം. ഇതിൽ വെള്ള കളറൊക്കെ തന്നെ അടിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഉടനെ അതൊക്കെ തന്നെ ഉണ്ടാവും. നമ്മളെന്തായാലും ഉടനെ തന്നെ നമുക്ക് സെറ്റാക്കും. പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് പുറത്ത് പോയി വന്നപ്പോഴത്തേക്ക് ഈ വണ്ടിയിലൊക്കെ എന്താ പറയുക വണ്ടിയിലൊക്കെ ഫുള്ള് പൊടിയൊക്കെ തന്നെയാണ്. നമുക്ക് എന്തായാലും വണ്ടി അങ്ങ് ഉള്ളിലോട്ട് കയറ്റി സെറ്റാക്കി ഇട്ടേക്കുക. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഈ ബുഗാട്ടി ബോളേഡ് അങ്ങനെ പാർക്ക് ചെയ്ത് സെറ്റാക്കി ഇടുന്നത്. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ പാർക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്കൊന്ന് പോയി സോഫിയാനെയും കാണണം. സോഫിയാനെ പോയി കണ്ടിട്ട് നമുക്ക് താക്കോലും വാങ്ങിയിട്ട് വേണം നമുക്ക് നേരെ പോയിട്ട് ഇന്ന് പെയ്ത് വണ്ടി എടുക്കും. അങ്ങനെ തിരിച്ച് വന്നിട്ട് ആലോചിക്കുക. അപ്പോൾ എന്തായാലും സോഫിയാനെ പോയി കാണാം. സോഫിയ എന്തായാലും അകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ സോഫിയ ഒന്ന് പട്ടീനൊക്കെ കളിപ്പിച്ച് അങ്ങനെ ഇരിപ്പായിരിക്കും. ഓക്കെ, ഇവിടെ അങ്ങനെ സോഫിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഷെൽഫിൽ താക്കോല് വെച്ചിട്ട് മറ്റേ താക്കോലും എടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഷെൽഫിൽ താക്കോലിച്ച് നമ്മൾ പുറത്തൊരു വണ്ടീൻ്റെ താക്കോലൊക്കെ തന്നെ എടുത്തിട്ട് നമ്മളപ്പോൾ ഇന്ന് ജീവാങ്ങൻ്റെ താക്കോലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ സോഫിയനോട് നമുക്ക് സംസാരിച്ചേക്കാം. അങ്ങോട്ട് മാറിയിരിക്കും.
ഓക്കെ, അങ്ങനെ നമ്മൾ സോഫിയനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിന് താമസിക്കാൻ വേണ്ടി നമ്മൾ പുതിയൊരു വീടും കാര്യങ്ങളൊക്കെ തന്നെ നോക്കി വെച്ചിട്ടുണ്ട്. മിക്കവാറും നമ്മൾ അങ്ങോട്ടായിരിക്കും കൊണ്ടുപോവുക. അപ്പോൾ എന്തായാലും അങ്ങോട്ട് കൊണ്ടുപോയി നമുക്ക് എന്തായാലും കൂട്ടിയിട്ട് വരണം. അപ്പോൾ ഫ്രണ്ട് വരുന്ന എന്തായാലും കുറേ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ടാണ്. അപ്പോൾ നമ്മളോട് അപ്പോൾ നമ്മളോട് എന്തായാലും ചെന്ന് കൂട്ടണം എന്നൊക്കെ തന്നെ പറഞ്ഞായിരുന്നു. അതാണ് നമ്മളെന്തായാലും പോയി കൂട്ടുന്നത്. പിന്നെ കുറേ കാലം കൂടി കാണുന്നുണ്ട്. പിന്നെ നമ്മളെന്തായാലും എന്താ പറയുക, നമ്മളെന്തായാലും പോയി കൂട്ടും. ഓക്കെ, നമ്മളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകേണ്ടത് എയർപോർട്ടിലോട്ടാണ്. അപ്പോൾ എയർപോർട്ടിൽ ഇപ്പോൾ എന്തായാലും ഏതാനും വരാൻ സമയം കാരണം തന്നെ ആവുന്നുണ്ട്. ഇനിയിപ്പം കുറച്ചും നേരം കൂടി എന്തായാലും 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആ മാഫിയ ബോസ് അങ്ങോട്ട് എത്തിയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സിറ്റിയിലൊരു മാഫിയ ബോസാണ്. പിന്നെ നമ്മുടെ പഴയ കഥയായിട്ട് കുറേ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. കുറേ ചേഞ്ചും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിപ്പം ചെയ്യുന്ന കഥയൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവരും തന്നെ ആ എന്താ പറയുക, എല്ലാവരും തന്നെ പുതിയ കഥയായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് പോവുക. കാരണം നമ്മൾ കുറേ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി എയർപോർട്ടിൽ പോയിട്ട് ആ മാഫിയ ബോസിനെ കൂട്ടാം. അപ്പോൾ ഈ ഗ്യാപ്പിൽ എല്ലാവരും തന്നെ കയറി ലൈക്ക് അടിച്ചേക്കാം. അപ്പോൾ നമ്മുടെ 2000 ലൈക്ക് ടാർഗറ്റ് എല്ലാവരും തന്നെ തികച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ജി വാഗൺ എല്ലാവർക്കും തന്നെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതൊരു വെള്ള ജി വാഗൺ ആയിരുന്നു. പിന്നെ നമ്മൾ കളറൊക്കെ അടിച്ച് നമ്മളത്തെ എന്താ പറയുക, നമ്മളൊരു കറുപ്പും നീലയും കൂടിയുള്ള ഒരു കളറൊക്കെ തന്നെ ആക്കിയതാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് കൊണ്ട് ഇടിച്ച്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഈ വണ്ടി തന്നെ മതി അവിടെ കൂട്ടാൻ വേണ്ടി. നമ്മുടെ അടുത്ത് ഒരു റിച്ചസ്റ്റ് വണ്ടി തന്നെയാണ്. നമ്മുടെ അടുത്തുള്ള ഏറ്റവും ക്യാഷ് കൂടിയ ഒരു വണ്ടി തന്നെയാണ് ഈ ജി വാഗൺ. ഓക്കെ, നമ്മളിങ്ങനെ പറപ്പിച്ച് തന്നെ വന്നോട് നമ്മൾ പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ എത്താൻ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് കയറിയേക്കാം. എന്തായാലും ഗേറ്റും കാരണം തന്നെ തുറന്ന് തരുമായിരിക്കും. ഓ, ഇവിടെ വർക്കർ ഒന്നും തന്നെ ഇല്ലേ? നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, തുറന്ന് തരുമോന്ന്. ഓ, ഈ പണ്ടാർ ഇത് ഇപ്പം വന്നാൽ ഇതിങ്ങനെയാണല്ലോ. നമുക്ക് ഇടിച്ച് തുറക്കാം. ഇതൊന്നും അങ്ങനെ തുറന്ന് തരത്തില്ല തന്നെ തോന്നുന്നത്. എന്തായാലും ഈ ഗേറ്റ് അങ്ങ് തുറന്ന് തരുന്നതോടാണ് സമാധാനം. അപ്പോൾ എന്തായാലും അവരവിടെ വന്നിട്ടുണ്ട്. ആ മാഫിയ ബോസ്, അണ്ടർ വാട്ടർ മാഫിയ ബോസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ചെല്ലണം. അങ്ങ് ദൂരത്തെ അവിടെ കാണുന്നുണ്ട് കുറേ എയറോപ്ലെയിനൊക്കെ, കുറേ ലക്ഷറി എയറോപ്ലെയിനൊക്കെ തന്നെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെയായിരിക്കും അവരുള്ളത്. നമുക്ക് എന്തായാലും നേരെ ഈ റോഡ് വഴി തന്നെ പിടിക്കുക. എന്തായാലും വണ്ടി അവിടെ എത്തുന്ന ഒരു വണ്ടി ഒരു കുഴപ്പം കാരണം തന്നെ ഉണ്ടാവാൻ പാടില്ല. അതാണ് നമ്മളിങ്ങനെ സേഫായിട്ട് തന്നെ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ആ മാഫിയ ബോസിനെ കൂട്ടിയിട്ട് പുതിയ നമ്മൾ നോക്കി വെച്ച വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അവിടെയാണ് അവരെ ഇന്ന് നമ്മൾ താമസിപ്പിക്കുന്ന എല്ലാം തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ മോനി, പുള്ളിക്കാരൻ സെറ്റാണല്ലോ. പുള്ളിക്കാരൻ പണ്ട് കണ്ട പോലെയൊന്നുമല്ല. പുള്ളിക്കാരൻ ഫുള്ളും മാസിലൊക്കെ വെച്ചിട്ട് എൻ്റെ മോനെ ജിമ്മൻ തന്നെയാണ്. ഓക്കെ, ഗാർഡ്സൊക്കെ തന്നെ കുറേ ഗാർഡ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ അതേ 3 വിമാനത്തിലാണ് വന്നത്. ഇതെല്ലാം നല്ല ഗോൾഡൻ എന്താ പറയുക, ഗോൾഡ് വെച്ച് കവർ ചെയ്ത നല്ല ലക്ഷറി എയറോപ്ലെയിൻസൊക്കെ തന്നെയാണ്. പിന്നെ ഓ, ഇങ്ങനെ കൂട്ടാൻ വേണ്ടി ബുഗാട്ടി, പിന്നെ കുറേ ഗാർഡ്സ്, പിന്നെ അതുകൂടാതെ കുറേ ആൾക്കാരൊക്കെ തന്നെ വന്നിട്ടുണ്ട്. എൻ്റെ മോനെ, അപ്പോൾ പുള്ളിക്കാരെ നമ്മൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. എൻ്റെ മോൻ, ഇത്രയും കാലത്തിന് ശേഷം കണ്ട കൂട്ടാൻ ഇപ്പോഴാണ് കെട്ടിപ്പിടിക്കുന്നത്. ഒരു ഇടിയും കൊടുത്താലേ വേണ്ട. നമ്മൾ ഇടിച്ചാൽ നമ്മൾ കൊല്ലാൻ ശ്രമിക്കുകയെന്ന് വെച്ചാൽ എല്ലാം കൂടെ നമ്മളങ്ങ് വേടിയേക്കും. ഓക്കെ, എന്തായാലും നമുക്ക് കാറിലോട്ട് അങ്ങ് കയറ്റിയേക്കാം. ഓക്കെ സെറ്റ്, എന്തായാലും ഫ്രണ്ടിൽ തന്നെ വന്ന് കയറട്ടെ. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഇതേ വലിയൊരു വണ്ടിയൊക്കെ തന്നെയുണ്ട്, ഒരു റോൾസ് റോയ്സ് ഒക്കെ തന്നെയുണ്ട്. റോൾസ് റോയ്സ് ഡോണാണ്. അതൊക്കെയാണ് പുള്ളിക്കാരൻ വരാൻ വേണ്ടി എടുത്തത്. പിന്നെ നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജീവാങ്ങണി കയറിയേക്കുന്നത്. അപ്പോൾ എന്തായാലും ഗാർഡ്സും എല്ലാവരും തന്നെ നമ്മുടെ കൂടെയാണ് വരുന്നത്. അപ്പോൾ അവരെല്ലാവരും തന്നെ വണ്ടി കയറട്ടെ. അവരും കൂടെ കയറി വണ്ടി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് നൈസായിട്ട് വീടാം. ഓക്കെ, എല്ലാവരും തന്നെ അങ്ങനെ കയറുന്നുണ്ട്. അപ്പോൾ ദേ ഈ റോൾസ് റോയ്സ് അവിടെ പുറകെ അങ്ങനെ എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വഴിയിൽ കൂടെ തന്നെ പോകണം. ഓക്കെ, നമുക്ക് അതിലെ തിരിഞ്ഞ് പോവാം. എന്നാലും അവരും കൂടെ വണ്ടി എടുക്കട്ടെ. അവൻ എന്താ അവിടെ നോക്കിയിരിക്കുന്നത്? അവനും കൂടി കയറട്ടെ വണ്ടിയിൽ, എന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. ഓക്കെ, അങ്ങനെ അവനും അപ്പുറത്ത് വന്ന് കയറിയിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് വണ്ടി അങ്ങ് എടുത്ത് വിടാം. നമുക്ക് എന്തായാലും റോട്ടിൽ കൂടെ തന്നെ വിടാം. അവന്മാരെല്ലാം നമ്മളെ ഫോളോ ചെയ്ത് പുറകെ തന്നെ വരുന്നുണ്ട്. ഓക്കെ സെറ്റ്, പൊളി ഗായ്സ്. അപ്പോൾ ദേ നമ്മളങ്ങനെ ദേ ഇതാണ് നമ്മൾ കൂട്ടാവുന്ന മാഫിയ ബോസ്. അപ്പോൾ ഇവന്മാരെല്ലാം തന്നെ നമ്മുടെ പുറകെ അങ്ങ് എത്തിക്കോളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വിട്ട് പോവാം. നമുക്ക് നേരെ ചെല്ലാം. എന്തായാലും നമ്മൾ ഇനി നല്ല സ്പീഡിൽ അങ്ങ് പറപ്പിക്കാൻ പോവാണ്. ഇതിലൊക്കെ തന്നെ നമ്മൾ കയറി പറപ്പിക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ബീച്ച് സൈഡിലോട്ടാണ്. അപ്പോൾ ബീച്ച് സൈഡിൽ നമ്മളൊരു പുതിയ മാൻഷനൊക്കെ തന്നെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ആ പൈസയും കൂടി നമ്മൾ ലക്ഷറി മാൻഷൻ തന്നെ, മാൻഷൻ എന്ന് പറയാനില്ല, ബീച്ചിൽ എന്താ പറയുക, ഒരു വലിയ വീടൊക്കെ തന്നെയാണ്. വെള്ളത്തിലൊക്കെയാണ് ആ വീടൊക്കെ തന്നെ. പുള്ളിക്കാരൻ വെള്ളത്തിനോട് ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്. അതാണ് അണ്ടർ വാട്ടർ മാഫിയ ബോസ് എന്നൊക്കെ തന്നെ പുള്ളിക്കാരൻ പേരൊക്കെ തന്നെ കിട്ടിയത്. അതാണ് പുള്ളിക്കാരൻ ബീച്ച് സൈഡിൽ തന്നെ വീടും എല്ലാം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബീച്ച് സൈഡിൽ തന്നെ വീടെല്ലാം തന്നെ സെറ്റാക്കി കൊടുത്തിരിക്കുന്നത്. കേസ് അപ്പോൾ എല്ലാവരും തന്നെ കൂടിയുണ്ട്. നമ്മളങ്ങനെ ഏതാണ്ട് ബീച്ചിലോട്ട് അങ്ങനെ എത്താൻ ആയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് നമ്മൾ ബീച്ചിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വഴി വിടുമോ? ശിവന്മാർ ദൈവം, നമ്മുടെ പുറകിൽ വന്ന് ഇടിച്ച് കയറ്റുവാണ്. ഓക്കെ കേസ്, അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇതിലെ കൂടെ അങ്ങ് ഇറക്കി, മണ്ണിൽ കൂടെ തന്നെ ഇറക്കാം. അപ്പോൾ അവന്മാരെ നമ്മളെ ഫോളോ ചെയ്ത് വന്നോളും. അപ്പോൾ ദൈവം ഇവിടെ എവിടെയായിട്ടാണ് ആ വീടൊക്കെ തന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ദൈവം നമുക്ക് ആ ഫ്രണ്ടിൽ കാണുന്നതാണ് ആ വീടും എല്ലാം തന്നെ. നമ്മുടെ എക്സ് യു വി വണ്ടി കാറിലൊക്കെ തന്നെ ആയതുകൊണ്ട് നമുക്ക് പാർപ്പിച്ച് തന്നെ വിടാനൊക്കെ തന്നെ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബീച്ചിലൊക്കെ തന്നെ എൻ്റെ മോനെ കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഈ വീടാണ് നമ്മൾ വാങ്ങിച്ചതും എല്ലാം തന്നെ. നമുക്ക് ജസ്റ്റ് അങ്ങ് ഉള്ളിലോട്ട് വണ്ടി കയറ്റിയേക്കാം.
ഓക്കെ, അപ്പോൾ വീട് നമ്പർ 472 ഒക്കെ തന്നെയാണ്. ആവോ, ഓക്കെ. അപ്പം ഗേറ്റും കാരണം തന്നെ തുറന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് ചെന്ന് നോക്കി നോക്കാം എന്തൊക്കെ ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഈ ബോസിന് ഈ വീടും കാര്യങ്ങളൊക്കെ തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഫ്രണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് വണ്ടി തൽക്കാലം ഇവിടെ കിടക്കട്ടെ. അപ്പോൾ ഇവർക്കും വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതേ അവന്മാരിതേ അവിടെ ഒന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ റോൾസ് റോയ്സ് എവിടെ പോയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. റോൾസ് റോയ്സ് എവിടെ പോയിന്ന് ഓക്കെ, അവർ നമ്മുടെ പുറകെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ റോൾസ് റോയ്സ് അവിടെ നിൽക്കുന്നുണ്ട്. ആ റോൾസ് റോയ്സ് അവിടെ നിർത്തിയിട്ട് അവരവിടെ നിരീക്ഷിക്കുകയൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കെന്തായാലും ഈ വീട് മൊത്തത്തിൽ കയറി നോക്കി നോക്കാം. ഇത് വൺ സെറ്റപ്പ് വീട് തന്നെയാണ്. ഓ, സെറ്റ് എൻ്റെ മോനെ. മേലെയൊക്കെ തന്നെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഫുള്ള് വെള്ളമാണ്. വെള്ളത്തിലാണ് ഈ വീടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് മേലെ കയറി തന്നെ നോക്കി നോക്കാം. ഓക്കെ, എൻ്റെ മോനെ, പൊളിയെന്ന് പറഞ്ഞാൽ പൊളിയാണല്ലോ. ഇവിടെ കല്ലിൻ്റെ മേലെയൊക്കെയാണ് വീട് വെച്ചിരിക്കുന്നത്. ഓ, അവിടെ ചെറിയ മിനി ബാറൊക്കെ തന്നെയുണ്ട്. ഓ, ഇതേ ഇപ്പോഴത്തെ സീ ഷാർക്കൊക്കെ അവിടെ നിന്ന് ഒഴുകി വന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ ഇവിടെ വന്ന് അടിഞ്ഞേക്കുവാണ്. അതായത് നമുക്കടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടുത്തെ ബാക്കി സെറ്റപ്പ് നോക്കി നോക്കി. ഇവിടെ ബാർബിക്യൂ അടിക്കാൻ സംഭവിക്കുന്നുണ്ട്. എന്തോ കത്തി കഴിഞ്ഞൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. എന്താണെന്ന് അറിയത്തില്ല. നോക്കാം. ഓ, ഇവിടെ കുറച്ച് ഇരുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി തന്നെ ഇവിടെ നിന്ന് ബീച്ചിലോട്ടൊക്കെ ഫുള്ള് നോക്കാനൊക്കെ തന്നെ പറ്റും. എന്തോ ഇതെന്നാ സെറ്റപ്പ്? ചെറിയൊരു പുള്ളിക്കാരൻ അകത്തോട്ട് കയറിപ്പോയി. നമുക്ക് ചെന്ന് നോക്കി നോക്കാം. ഓ, ഇവിടെ നമുക്ക് രണ്ട് ലാപ്ടോപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഓ, ഇവിടെ ടി വി റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പുള്ളിക്കാരൻ അപ്പോൾ ഇതെല്ലാം തന്നെ നോക്കുകയാണ്. ഇവിടെ നല്ല വ്യൂ ഒക്കെയാണ്. ഈ സൈഡിലോട്ടൊക്കെ തന്നെ വ്യൂ ആണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിലോട്ട് ഇറങ്ങുന്ന ഡോർ ഇതാണോ? ഓ, ഇത് തന്നെയാണ് ഡോറ്. ഓ, ഇതന്നെ വലിയ കുഴിയൊക്കെ ഇങ്ങോട്ട്. ഇതന്നെ ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ടാണ് വഴിയെന്ന് തോന്നുന്നു. ഓ, ഇത് ഫുള്ള് കൺഫ്യൂസിങ് ആണ് ഈ വീട് മൊത്തത്തിൽ തന്നെ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങാം അല്ലേ? ആ, ഇങ്ങോട്ട് ഇറങ്ങാം. വേണമെങ്കിൽ ഇതിൻ്റെ നേരെ താഴത്തോട്ട് പോയാൽ വെള്ളമൊക്കെ തന്നെ എത്തും. നമ്മളിതിൻ്റെ താഴത്തോട്ട് പോകുന്നില്ല. നമ്മളെന്തായാലും ഈ ലിക്കറിൻ്റെ സ്ഥലത്തോട്ടൊന്ന് ചെല്ലുവാണ്, ഈ മിനി ബാറിലോട്ടൊന്ന് ചെല്ലുവാണ്. എൻ്റെ മോൻ, ഇവിടെ എല്ലാം തന്നെയുണ്ട്. എല്ലാത്തരം ഐറ്റംസും ലിക്കറും കാര്യങ്ങളൊക്കെ തന്നെ അടിക്കടിക്കടിക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റോക്കൊക്കെ തന്നെയുണ്ട്. ബാക്കിലൊക്കെ കുറേ പെട്ടി സ്റ്റോക്കാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടേക്ക് ഇരുന്ന് നമുക്ക് എന്താ പറയുക, സീ മൊത്തത്തിൽ കാണാം. ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ തന്നെ കാണാനൊക്കെ പറ്റും. പിന്നത്തെ ആ ആച്ച് നമ്മുടെയാണ്. ആച്ച് ആ കപ്പൽ നമ്മുടെ സ്വന്തം കപ്പലാണ്. നമ്മൾ പണ്ട് വാങ്ങിയിട്ടേക്കുവാണ്. നമ്മൾ അങ്ങോട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോക്കല്ല എന്നുള്ളൂ. അവിടെ ഇങ്ങനെ വാങ്ങി സെറ്റാക്കിയെത്തി. നമ്മുടെ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ തന്നെ യാച്ചിലുണ്ട്. അപ്പോൾ അവിടെ വർക്കറൊക്കെ തന്നെ പണിയെടുക്കുന്നുണ്ട്. ഇനി നമ്മളെ ഇടയ്ക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് പെട്ടെന്ന് വേണേൽ അങ്ങോട്ട് പോകാനും പറ്റും. ഓക്കെ, നമ്മളിതേ നേരെ വന്ന് വെള്ളത്തിലോട്ടാണ് ചാടി ചെയ്തെടുത്ത്. ഇപ്പോൾ ഫുള്ള് കുളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചത്തെ അടുത്ത സ്ഥലം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നോക്കാം. വീട്ടിൽ ബാക്കി എന്തൊക്കെയുണ്ടെന്നെല്ലാം തന്നെ നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഓ ഇതിൻ്റെ മണ്ടയിൽ കൂടെ നടന്ന് വേണം നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി. അപ്പോൾ അതിൽ നമുക്ക് നേരെ അപ്പുറത്തോട്ട് ഇറങ്ങണം. ഇനിയിപ്പോൾ എന്തേ ഇവിടെ നിന്ന് ഈ താഴത്തോട്ടുള്ള വഴി എന്താ നോക്കി നോക്കാം. ഇവിടെ താഴത്തോട്ട് എന്താ സംഭവം? ഓ, ഇതിൽ നമുക്ക് വേണേൽ താഴത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ? ഇവിടെയും വെള്ളമൊക്കെ തന്നെയാണ്. ഇതിലിറങ്ങി ഇവിടെ പെട്ടുപോലും. ഇവിടെ ഇറങ്ങി നീന്തി വേണമെങ്കിൽ നമുക്ക് അപ്പുറത്തൂടെ കയറാൻ പറ്റും. നമുക്ക് ജസ്റ്റ് നീന്തി അപ്പുറത്തൂടെ കയറാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് മിനി ബോട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ട് കൊണ്ടിടാനൊക്കെ പറ്റും. പിന്നെ അതേ ഒരു ചെറിയ ക്ലോക്കൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അത് ആ വഴിക്ക് വരേണ്ടതിനാണ് നമ്മൾ നീന്തിയൊക്കെ തന്നെ വന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ ഇതെന്താ ഒരു ഓഫീസ് റൂമൊക്കെ തന്നെയാണ് തോന്നുന്നു. ഓ, ഇവിടെ എന്താ പറയുക, ബോസിൻ്റെ വർക്കേഴ്സിനൊക്കെ തന്നെ പണിയെടുക്കാനൊക്കെ തന്നെ പറ്റിയ സ്ഥലങ്ങളും ഒരു ഇൻ്റർനെറ്റ് കഫേയൊക്കെ പോലത്തെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയ ഓഫീസ് കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം തന്നെ ഇവിടെ സെറ്റാണ്. അപ്പോൾ ആ ബോസിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്ന് ചെയ്യാനൊക്കെ തന്നെ പറ്റും. ഇനിയിപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു എന്തോ ലിവിങ് റൂം പോലത്തെ സെറ്റപ്പ്, പിന്നെ ചായ കുടിക്കുന്ന മെഷീനും കാര്യങ്ങളൊക്കെ തന്നെ, പിന്നെ റിലാക്സ്മെൻറ്റിൻ്റെ ഇവിടെ ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഈ വ്യൂവിലോട്ട് എങ്ങനെ നടക്കുക? ഓ, ഇവിടെ ഫുള്ള് ചില്ലും കൂടെ ആയതുകൊണ്ട് നമുക്ക് പകുതിയും കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഓ, ഇതേ ഒരു ജെറ്റ് സ്കി ഇവിടെ കിടപ്പുള്ള ആ ജെറ്റ് സ്കി എടുത്ത് വേണേൽ നമുക്ക് വെള്ളത്തിൽ കൂടെ ഒക്കെ കളിക്കാനൊക്കെ തന്നെ പറ്റും. പിന്നെ ഇവിടെ നിന്ന് എന്തേ ബീച്ചിലോട്ട് നല്ല വ്യൂ. ബീച്ചിൽ ആരൊക്കെയുണ്ട്? ഇവിടെ ഒരു ബൈനോക്കുലറും കൂടി ഉണ്ടെങ്കിൽ സെറ്റാണ്. നമുക്ക് ഇവിടെ ഇരുന്ന് ബീച്ചിലെ കാഴ്ചകളൊക്കെ തന്നെ കാണാനൊക്കെ തന്നെ പറ്റും. എന്തായാലും നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നോക്കാം. ഓ, ആ ഡോർ സ്റ്റക്കായല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഓ, ഇതിനെ മണ്ടയിൽ കൂടെ ചാടാം. ആ ഡോർ നമ്മൾ ചാടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് അടഞ്ഞു. ഓ, ഇവിടെ അതെ തീ കായുന്ന സ്ഥലമൊക്കെ തന്നെയുണ്ട്. പിന്നെ ഇതൊക്കെ എന്താ ഫയൽസും കാര്യങ്ങളൊക്കെ തന്നെ, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലെ പുറത്തോട്ട് ഇറങ്ങാം. ഓ, ഇതിലെ പുറത്തോട്ട് പോകും. ഇതൊരു ചെറിയ ബാൽക്കണി സെറ്റപ്പാണ്. അതിലെ പുറത്തോട്ട് ഇറങ്ങി അവിടെ സ്റ്റക്കായി നിൽക്കലേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ അതേ അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇനിയിപ്പോൾ അതേ നമുക്ക് മേലെ കൂടെ തന്നെ പോവാം. നമുക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങണ്ട. ഇനിയിപ്പോൾ ഇവിടെ ഓ ഇവിടെ ഇത് ചെറിയ സ്വിമ്മിംഗ് പൂള് പോലെ സെറ്റപ്പാണ് ഇവർ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ നടുക്കൊരു ചെറിയ സ്വിമ്മിംഗ് പൂള് പോലെ തന്നെ. പക്ഷേ എന്താ ഇങ്ങനെയൊക്കെ? ഓ, ഇതന്നെ സാധനം, മൂന്ന് പ്രതിമകളൊക്കെ. ഈ പ്രതിമകൾക്ക് എന്താ തുണിയൊന്നും ഇല്ലാത്ത, എന്താ സംഭവം എന്നറിയില്ല. മറന്നുപോയതായിരിക്കും. ഇനി നമുക്ക് ഉള്ളിലോട്ട് ചെല്ലാം. അപ്പോൾ ഇതാന്ന് തോന്നുന്നു ഡോറൊക്കെ തന്നെ സെറ്റ് ചെയ്ത് തന്നെയാണ് ഡോറും കാര്യങ്ങളൊക്കെ തന്നെ. ഇനിയിപ്പോൾ എന്തേ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഓ ഇവിടെ ക്ലിൻ്റൺ, ഇത് നമ്മുടെ ഷോറൂമിൻ്റെ ബോർഡൊക്കെ തന്നെയാണല്ലോ. ഇതന്നെ ഇവിടെ വെച്ചേക്കുന്നത് ഒന്നും അറിയത്തില്ല. ഇനി നമ്മളെ സോപ്പിടാൻ വേണ്ടിയാണോ അറിയത്തില്ല. ഓ ഇത് ചെറിയൊരു ബെഡ്റൂം സെറ്റപ്പൊക്കെയാണ്. ഇപ്പോൾ ഇതാണ് ബോസിൻ്റെ ബെഡ്റൂം ഒക്കെ തന്നെ. പിന്നെ ഓ ഷൂ സീന് ഗൈസ്, സീൻ എന്ന് പറഞ്ഞാൽ വൻ സീന്. ഇത് ഇവിടെ വൻ ലക്ഷറി സെറ്റപ്പൊക്കെയാണ്. ഓ ഇവിടെ എൻ്റെ മോനെ പൈസയൊക്കെ അട്ടിക്കട്ടിയാണ് വെച്ചേക്കുന്നത്. പിന്നെ ദേ ഇതൊരു ലൈവ് സ്ട്രീമിംഗ് സെറ്റപ്പ്, ഓ ഫുള്ള് നല്ല ഗെയിമിംഗ് സെറ്റപ്പൊക്കെയാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താ ഗെയിമൊക്കെ വേണമെങ്കിൽ കളിച്ചുകൊണ്ട് ഇത് അങ്ങോട്ടൊക്കെ കാഴ്ചകളൊക്കെ തന്നെ കാണാം. ബോസ് ഇത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു, അവിടെ ടി വണ്ടി ഇരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ സെറ്റാണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ആ ഗാർഡ്സിനോടൊക്കെ ഇങ്ങോട്ട് കയറിക്കോളാം പറയാം. എന്തായാലും നമ്മളിത് വാങ്ങിയ സ്ഥിതിക്ക് നമ്മളെന്തായാലും ഈ വീട്ടിലൊരു ഫസ്റ്റ് ടൈം തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാം തന്നെ നോക്കി സെറ്റാണെന്നൊക്കെ തന്നെ നോക്കണം. ഓ എൻ്റെ മോൻ, ഇവിടെ ഗേൾസും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പിന്നെ ഓ ഇവിടെ ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട്, ഇവിടുത്തെ നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഇതൊരു ടെലിസ്കോപ്പ് ഉണ്ട്, നമുക്ക് ടെലിസ്കോപ്പിൽ കൂടെ നോക്കി നോക്കാം. നമ്മുടെ യാച്ചും കാര്യങ്ങളൊക്കെ തന്നെ ടെലിസ്കോപ്പിൽ കൂടെ കാണാൻ പറ്റും. നോക്കി നോക്കാം. ഓ ജസ്റ്റ് നൈസായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. യാച്ച് ഇതേ സൈഡിൽ കിടപ്പുണ്ട്. നമുക്കപ്പം ടെലിസ്കോപ്പിൽ നോക്കിയത് മതി. എന്തായാലും എന്താ ഇവിടെ ഗേൾസും കാര്യങ്ങളും തന്നെയുണ്ട്. ഇവിടെ ഒരു ചെറിയ എൻ്റെ മോന് സീന്. ഓ ഇവർ അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ വെച്ചേക്കുന്നത്. നമ്മൾ ഇതേ അടിയിൽ കിടന്നാൽ മുങ്ങി ചത്തുപോകും. ഓക്കെ ഇതന്നെ മീൻ കുടുങ്ങി കിടക്കുന്നത്. ഓ വേണമെങ്കിൽ ഫ്രൈ അടിക്കാനൊക്കെ പറ്റും. എന്തായാലും ഓ നൈസ് സ്വിമ്മിംഗ് പൂൾ സെറ്റപ്പൊക്കെ തന്നെയാണ്. നൈസായിട്ട് നമ്മൾ കുളിച്ചങ്ങ് കയറിയിട്ടുണ്ട്. ഇവരൊക്കെ അടിച്ച് ഓടിച്ചാലോ, വേണ്ട ബോസ് കാണുമ്പോൾ നമ്മളെ അങ്ങ് ഓടിക്കും. ഓക്കെ അപ്പോൾ ഇവിടെ എന്തൊരു ഇനി മേലോട്ട് പോയി നോക്കാം. മേലത്തെ കണ്ടിട്ട് നമുക്ക് താഴത്തോട്ട് ഇറങ്ങാം. എന്തായാലും നമുക്ക് താഴെ കൂടെയാണ് തിരിച്ച് പോകേണ്ടതെല്ലാം തന്നെ. ഓ മേലെ ഒരു ഇരിക്കാനുള്ള സെറ്റപ്പ്, വ്യൂ പോയിൻ്റ്, പിന്നെ അതേ ബാർബിക്യൂ അടിക്കുന്ന സ്ഥലം, കുക്കിംഗ് സ്ഥലവും എല്ലാം തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് നല്ല വ്യൂ ഒക്കെ തന്നെയാണ്. ഓക്കെ ഈ വീട്ടിൽ എവിടെ തിരിഞ്ഞാലും അടിപൊളി വ്യൂ ഒക്കെ തന്നെയാണല്ലോ. ഇനിയിപ്പോൾ അതേ ഈ റൂമിൽ എന്താണെന്ന് നോക്കി നോക്കാം. ഇതൊരു ചെറിയ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ തന്നെ, പിന്നെ ടി വിയൊക്കെ ഉണ്ട്, എല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങോട്ടുള്ള വഴിയാവും. ഇതൊരു ബാത്റൂം സെറ്റപ്പൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ പൊളി സെറ്റപ്പാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു വീടൊക്കെ നമുക്കും വാങ്ങണം. ഇതൊരു പൊളി വീടാണ്. അപ്പോൾ ഈ വീട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും തന്നെ കയറി കമൻ്റ് അടിച്ച്, നിങ്ങളുടെ അഭിപ്രായങ്ങളും കയറി കമൻ്റ് അടിച്ച് ഇട്ടേക്കുക. അപ്പോൾ എന്തായാലും ലൈക്ക് അടിക്കാനായാലും മറക്കേണ്ട. നമ്മുടെ ലൈക്ക് ടറക്കി വേണ്ടി 2000 ലൈക്സാണ്. അത് എല്ലാവരും തന്നെ സെറ്റാക്കിയേക്കുക. പിന്നെ അതേ അടുക്കള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട്. പൊളി ഗൈസ്, ഓക്കെ അടുക്കളയും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ സെറ്റാണ്. എന്തായാലും നമുക്ക് ഇത് ഇനിയിപ്പോൾ ഇതിൽ നൈസായിട്ട് പുറത്തോട്ട് ഇറങ്ങാം. ഇനിയിപ്പോൾ അതേ ഈ വഴി നമുക്ക് പോവാം. ഇത് തന്നെയല്ലേ വഴി, ഇത് ഫുള്ള് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഓക്കെ അപ്പോൾ ഇത് തന്നെയാണ് വഴി. നമുക്ക് ഇതിലെ നേരെ ഫ്രണ്ടിലോട്ട് ഇറങ്ങാം. അപ്പോൾ ബോസ് അവിടെയുണ്ട്. ബോസിനോട് നമുക്ക് സംസാരിച്ചിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ വേണ്ടി. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ വണ്ടികളൊക്കെ അവർ കയറ്റി സെറ്റാക്കിക്കോളും. ഓക്കെ അപ്പോൾ ബോസ് ഇവിടെ നിപ്പുണ്ട്. ഓക്കെ അപ്പോൾ ബോസിന് വീടൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടു എൻ്റെ മോനെ സെറ്റ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ബോസ് താമസിക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും വൈകുന്നേരം ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളൊക്കെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് അവരെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ തന്നെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ പഴയ വീട്ടിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അവിടെയാണ് നമ്മുടെ ലെസ്റ്ററും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത്. അവിടെ ലെസ്റ്ററും സീജൊക്കെ തന്നെ പഴയ വീട്ടിലാണ് ഉള്ളത്. അവിടെയാണ് നമ്മൾ പാർട്ടിയൊക്കെ തന്നെ അറേഞ്ച് ചെയ്യുന്നത്. അതായത് നമ്മൾ അധികം പേരൊന്നും വിളിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ലാമറും വെച്ചാണ് നമ്മുടെ ലെസ്റ്ററിനെ, പിന്നെ നമ്മുടെ സി ജി അവിടെ ഉണ്ട്, ട്രെവറിനെ വിളിക്കുന്നുണ്ട്. പിന്നെ മൈക്കിളിനെ വിളിച്ചാൽ വരുമോയെന്ന് അറിയില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇവരുടെ ഫ്രണ്ട്സ് ആരൊക്കെ തന്നെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത്രയും പ്രൈവറ്റ് പാർട്ടി തന്നെയാണ്. പിന്നെ അത്ര സേഫായിട്ട് തന്നെയാണ് പാർട്ടി നടത്തുന്നത്. കാരണം ഈ ബോസിന് ഇവിടെ കുറേ ശത്രുക്കളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ നമുക്കും കുറേ ശത്രുക്കളൊക്കെ തന്നെയുണ്ട്. ബോസ് ബോഡി ഗാർഡൊക്കെ ആയിട്ട് നടക്കുന്നു. നമ്മൾ പിന്നെ ബോഡി ഗാർഡ്സിനൊന്നും കൂട്ടി നടക്കുന്നില്ല. കാരണം നമുക്ക് സേഫ്റ്റിയൊക്കെ തന്നെ നമ്മൾ നോക്കിക്കോളും. നമുക്ക് ആരുടെ സഹായം തന്നെ വേണ്ട. ഓക്കെ എന്തായാലും നമുക്ക് ഈ പോയിട്ട് പാർട്ടിയൊക്കെ തന്നെ സെറ്റാക്കണം. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ സീജേനെ നമ്മുടെ ലെസ്റ്ററിനൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ ഏതാണ്ട് പാർട്ടി കാരണം തന്നെ സെറ്റാക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ അങ്ങോട്ട് ബോസ് വന്നോളുമായിരിക്കും. നമുക്ക് എന്തായാലും അങ്ങോട്ട് ചെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ മൈക്കിളിനെ വിളിച്ചപ്പോൾ മൈക്കിൾ ഫോൺ എടുത്തില്ല. അപ്പോൾ നമ്മൾ ലെസ്റ്ററിനെ വിളിച്ച് മൈക്കിൾ എവിടെയാന്ന് ചോദിച്ചപ്പോൾ ലെസ്റ്ററാണ് പറഞ്ഞത് മൈക്കിൾ ഗ്ലൂ സ്ട്രീറ്റിൽ തന്നെയാണ് ഉള്ളതെന്ന്. അപ്പോൾ മൈക്കിൾ ഇപ്പോൾ എന്താ ഗ്ലൂ സ്ട്രീറ്റ് വന്നേക്കുന്നതെന്ന് തന്നെ അറിയത്തില്ല. ബെല്ലാസിനോട് ചേർന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ മൈക്കിളുടെ ഉദ്ദേശം എന്താണെന്ന് തന്നെ നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് പാർട്ടിയൊക്കെ നടത്തുമല്ലോ. ഇനിയിപ്പോൾ മൈക്കിളിനെ വിളിക്കാണ്ടിരിക്കേണ്ട വെച്ചാൽ നമ്മളൊന്ന് നേരിട്ട് വിളിക്കാന്ന് വെച്ച് വന്നതാണ് എൻ്റെ മോൻ. അപ്പോൾ ഇവിടെ ഗ്രൂ സ്ട്രീറ്റ് നമ്മൾ കഴിഞ്ഞ തവണ വന്നതിനെക്കാട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുറേ ആർമ്ഡ് ആൾക്കാരും കാര്യങ്ങളൊക്കെ തന്നെ എന്തൊക്കെയൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. മേലെയൊക്കെ ഫുള്ള് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ ഇവൻ ഞാൻ വെച്ച് നമ്മൾ അടിക്കാൻ വേണ്ടി വന്നതാണ്. ജസ്റ്റ് അവൻ ഓടിപ്പോയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് കയറി പ്രശ്നമൊന്നും തന്നെ ആക്കണ്ട. ഇവിടെയൊക്കെ കുറേ പേര് എല്ലാവരും തന്നെ ഗണ്ണൊക്കെ പിടിച്ചാന്ന് തോന്നുന്നത്. ഒരു വണ്ടി ഇത് അവിടെ എന്തോ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ആർമ്ഡ് വെഹിക്കിളാണ് ഇത്. പിന്നെ ഒരു യൂറൂസൊക്കെ തന്നെ ഇവിടെ കിടപ്പുണ്ട്. ഓ അതെ ഒരുത്തരവിടെ സൈക്കിളൊക്കെ ചവിട്ടി പോകുന്നത്. പിന്നെ ഇവിടെ ഒരു വണ്ടിയും കാറിലൊക്കെ തന്നെ നന്നാക്കുന്നൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി നമ്മൾ അവിടെ നൈസായിട്ട് സൈഡിൽ ഇട്ടേക്കുവാണ്. ഓക്കെ നമുക്കെന്തായാലും ഉള്ളിലോട്ട് ചെന്ന് നോക്കാം. ഓക്കെ ഇവളോട് ചോദിക്കാം മൈക്കൾ എവിടെയാണെന്ന്. ഓക്കെ സീനില്ല. നമ്മളപ്പോൾ ഇവളോട് ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞ മൈക്കിൾ ഉള്ളിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കെന്തായാലും ജസ്റ്റ് ഉള്ളിലോട്ട് ചെല്ലാം. അപ്പോൾ ഉള്ളിൽ
എന്തായാലും ഇവർ സീനൊന്നും ആക്കില്ലായിരിക്കും, നമ്മളന്നേരം ഉള്ളോട്ട് കയറുവാണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി, അപ്പോൾ ഇനിയിപ്പോൾ മൈക്കിൾ എവിടെ, മൈക്കിൾ റൂമിലുണ്ടോ മിക്കി ഗൈസ്? അപ്പോൾ മൈക്കിൾ ഇവിടെ റൂമിലും ഇല്ല, അപ്പോൾ ഇവളോടും ചോദിച്ച് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇവള് പറഞ്ഞ് ഇവിടെ അറിയത്തില്ല എന്നൊക്കെ ഇവള് ഭയങ്കര ചൂടായിട്ടാണ് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് നോക്കി നോക്കി എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ മൈക്കിൾ ദേ ഇവിടെ നിന്ന് ഇപ്പുണ്ട്, മൈക്കിൾ അവിടെയാണോ ഉള്ളത്? അപ്പോൾ നമുക്ക് അന്നേരം മൈക്കിളിനെ ആ സൈഡിൽ കൂടെ ചെന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഇതേ രണ്ടുപേരൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ തന്നെ കളിക്കുന്നുണ്ട്. എന്താ സംഭവം എന്നൊന്നും തന്നെ അറിയത്തില്ല. എന്തായാലും ഓക്കെ, അപ്പോൾ മൈക്കിൾ നമുക്ക് നൈസായിട്ട് ചെന്ന് അങ്ങ് വിളിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഗ്രൗ സ്ട്രീറ്റ് മെമ്പേഴ്സ് എന്താ ബെല്ലാസൊക്കെ തന്നെ നിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ മൈക്കിളിനെ വിളിച്ചു. അപ്പോൾ മൈക്കിൾ നമ്മളോട് പോകാനാണ്. അപ്പോൾ മൈക്കിളിപ്പം വരുന്നില്ല, മൈക്കിളിനോട് കുറേ പരിപാടി ഉണ്ടെന്നൊക്കെ തന്നെയാണ് മൈക്കിൾ പറയുന്നത്, എൻ്റെ മോനെ. അപ്പോൾ മൈക്കിൾ വന്ന് സീനാക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മളോട് ചൂടാവുന്നുണ്ട്. നമ്മളെന്തായാലും ഇവിടെ വലിയ പ്രശ്നം കാരണം ആക്കണ്ടാവശ്യം നമ്മൾ സൈലൻ്റ് ആയിട്ട് പോവുകയാണ്. നമുക്ക് നല്ല ദേഷ്യമൊക്കെ തന്നെ പിടിക്കുന്നുണ്ട്, പക്ഷെ നമ്മളെന്തായാലും സൈലൻ്റ് ആയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അവിടെയൊക്കെ തന്നെ ആൾക്കാരൊക്കെ തന്നെ ഉണ്ട്. നമ്മളെന്തായാലും വീട്ടിൽ കൂടെ തന്നെ ഇറങ്ങിപ്പോവാം. എന്തായാലും അവിടെ എന്താ പണിയും കാരണമൊക്കെ തന്നെ നടക്കുന്നത്. നമുക്കെന്തായാലും ഇവിടെ വലിയ സീനൊന്നും ആക്കാണ്ട് തന്നെ നമുക്ക് പോവാം. പക്ഷെ ആരെയും നമുക്കിടെ ഇടയ്ക്കുള്ള സീനാക്കി നമ്മൾ തിരിച്ച് സീനാക്കും. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വേറെ പ്രശ്നങ്ങളും കാര്യം തന്നെ ഇല്ല, നമുക്ക് നൈസായിട്ടൊന്ന് പോവാം. ഓക്കെ, എൻ്റെ മോനെ, നമ്മൾ ഒരുത്തനെ അവിടെ നിന്ന് അടിച്ച് ഇട്ടിട്ടുണ്ട്. അവൻ തന്നെ തോക്കെടുക്കുന്നുണ്ട്. ഞാൻ എല്ലാവരും തന്നെ തോക്കെടുക്കുവാണ്. നമുക്ക് സീന് കഴിച്ച് അപ്പം മേലെ നിന്നൊക്കെ തന്നെ തോക്കെടുത്ത ആൾക്കാരെ വീഴുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നിന്ന് കവർ എടുക്കണം. ഓക്കെ, നമുക്കപ്പോൾ കവർ എടുത്ത് അടിക്കുക. എൻ്റെ മോനെ, എല്ലാവരും കൂടെ നമ്മൾ അടിക്കുവാണ്. ഉദാഹരണം, ഓ ഇതിൻ്റെ ഇടയ്ക്ക് ചോപ്പ് പോലത്തെ ഒരു പട്ടി റോഡ് ഡീലർ വരെ നമ്മളെന്താ ആ റോഡ് ഡീലർ നമ്മൾ അടിച്ചിടുവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളൊരു ബോംബെടുത്തങ്ങ് ഇട്ടേക്കാം, കാരണം എല്ലാം കൂടെ നമ്മൾ വെടിയൊക്കെ തന്നെയാണ്. ഓ അടുത്ത റോഡ് ഡീലറും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഓ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് കവർ എടുത്തേക്കാം. ഓ ആ റോഡ് ഡീലർ വല്ലാത്ത സീൻ തന്നെയാണ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ റോഡ് ഡീലർ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതിലേ വരുന്നുണ്ട്. ഓ സീന് കൈസ്, അപ്പോൾ ആ റോഡ് വീലർ നമ്മളത് അങ്ങോട്ട് വലിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിന്നൊക്കെ തന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് കവർ എടുത്താണ് എല്ലാം തന്നെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെയും കൊന്നിടും, അതാണ് ഫുള്ള് സീന്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ നമ്മളിപ്പം എന്താ പറയുക, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളൊരു ഷോട്ട് ഗണ്ണാണ് എടുത്ത് പൊട്ടിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമ്മളൊരു പ്രശ്നമാക്കണ വെച്ചിട്ടേക്ക് എല്ലാം കയറി പൊട്ടിക്കുകയാണ്. പിന്നെ മൈക്കിൾ എന്തായാലും നമ്മൾ മൈൻഡ് പോലും ചെയ്യത്തില്ല, കാരണം മൈക്കിൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ടായത് മൈക്കിൾ മൈൻഡ് പോലും ചെയ്യത്തില്ല. നമ്മൾ സഹായിക്കാൻ പോലും വന്നിട്ടില്ല, കാരണം മൈക്കിൾ ഇപ്പോൾ ഈ ഗ്യാങ്ങിനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവളെ നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ മോനെ, അപ്പോൾ ഇവിടെയൊക്കെ കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓ നമുക്കത് നൈസായിട്ട് ഇവിടെ കവർ എടുക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ വല്ലാത്ത സീനും കാണൊക്കെ തന്നെയാണ്. ഓ അവിടെ നിന്നൊക്കെ കുറേ പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓ ഇവിടെയൊക്കെ കുറേ പേരുണ്ട്. നമുക്കൊരു ബോംബ കൊണ്ടെടുത്ത് ഇട്ടേക്കാം. ഓ അവനെയൊക്കെ നമുക്ക് അടിച്ചിട്ടേക്കാം. എൻ്റെ മോനെ, ഇവൻ്റെ അടുത്ത് കിടന്നിട്ട് വലിയ സീനും കാരണം തന്നെ ആക്കുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു ബോംബ് കൂടെ എടുത്താൽ ഇടുവാണ്. ആ കാറിൻ്റെ അങ്ങോട്ട് നമുക്കൊരു ബോംബൊക്കെ എടുത്ത് ഇട്ടേക്കാം. അതൊക്കെ ഞാൻ പൊട്ടിത്തെറിക്കട്ടെ. എൻ്റെ മോനെ, നമ്മളാണെങ്കിൽ ഒറ്റ ആളും ഉള്ളൂ, ഇവിടെ കുറേ പേരുമുണ്ട്. ഒറ്റ സഭ എല്ലാവരും തന്നെ വീഡിയോ കയറി ലൈക്ക് അടിച്ചേക്കാം. അപ്പോൾ നമ്മുടെ ലൈക്ക് ടാക്കി രണ്ടായിരം ലൈക്സാണ്, അതെല്ലാവരും തന്നെ സെറ്റ് ആക്കിയേക്കുക. അപ്പോൾ താഴെ ആരോ വരുന്നുണ്ട്, അതൊക്കെ അപ്പോൾ താഴെ ഇറങ്ങി പൊട്ടിക്കണം. ഓ ഇപ്പം ഇത്രയും സീനുള്ള സ്ഥലത്താണ് നമ്മൾ ഇത്രയും പേരെ കൊന്നിട്ടത്. എൻ്റെ മോനെ, അവരുടെ താലക്കിട്ട് തന്നെ കൊടുത്തേക്കാം. അപ്പോൾ ഏതാണ്ട് നമ്മൾ കുറേ പേരെ കൊന്നിട്ടുണ്ട്. ഇപ്പോളന്മാരൊക്കെ എന്ത് സീനാണ്. ഓക്കെ, അതെ അപ്പത്തേക്ക് അപ്പുറത്തു നിന്ന് ഒരുത്തം വരുന്നുണ്ട്, അവനെയും നമ്മളങ്ങനെ അടിച്ചിട്ടിട്ടുണ്ട്. ഓ നമ്മുടെ വണ്ടിന് ചില്ലൊക്കെ തന്നെ പൊട്ടിയിട്ടുണ്ട്. ഊഹ്, അവൻ പറന്ന് പോവുകയാണ്. ഊഹ്, മേലെ കുറേ പേരുണ്ടല്ലോ, നമുക്ക് എന്തായാലും ഗണ്ണ് മാറ്റി അങ്ങ് അടിച്ചേക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് വേറൊരു കാർബൈൻ റീഫിലൊക്കെ തന്നെ ഉണ്ട്. ഓ സീന്, അവന്മാർ നമുക്ക് ഇത് ലോങ് റേഞ്ച് അടിപൊളിയാണല്ലോ. ഓക്കെ, അവൻ ലോങ് റേഞ്ച് അടിച്ചിരുന്നെങ്കിൽ ഇതാരാ ബാക്കിൽ നിന്ന്. ഓക്കെ, അപ്പം ബാക്കിൽ നിന്ന് അവിടെ നിന്ന് ആരോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ അവനെ വെടിവെച്ചിട്ട് കിട്ടി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അവൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്നു എന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇവിടെ ഉള്ളവന്മാരെല്ലാം തന്നെ അടിച്ച് തീർത്തിട്ടുണ്ട്. ഓ അതും ചത്തു പോട്ടെ, അതും അല്ലെങ്കിൽ നമ്മളെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പണി തരുന്നത്. എൻ്റെ മോനെ, നമ്മൾ വേണ്ട വേണ്ട നോക്കത്തേക്ക് എല്ലാം കൂടെ അങ്ങ് തലയിൽ കയറുവാണ്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് വന്ന ഡാമേജ് ഒക്കെ പോട്ടെ. എൻ്റെ മോനെ, അതാരാണ്? ഓ ഇവളാണോ? ഇല്ല, ഇവനാണല്ലേ നേരത്തെ എന്തോ ഒരു വലിയ ഗണ്ണൊക്കെ എടുത്ത് നമ്മൾ അടിച്ചുകൊണ്ടിരുന്നത്. അവനങ്ങോട്ട് ഓടിയിട്ടുണ്ട്, നമുക്ക് അവനെ ഓടിച്ചിട്ട് പിടിക്കണം. ഓക്കെ, എൻ്റെ മോനെ, അവനവനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഇതിലാണ് ഓടിയത്. ഓക്കെ, അവൻ നമ്മളെ കണ്ട് പേടിച്ച് ഓടി എന്നാണ് തന്നെ തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് നേരം വീടിൻ്റെ മേലൊക്കെ കയറി നോക്കി നോക്കാം, അവനിവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. അവനിവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവനെ പൊട്ടിച്ച് കൊല്ലണം. ഓക്കെ, സീനൊന്നുമില്ല, കാരണം നമ്മൾ അവനൊക്കെ ഓടി രക്ഷപ്പെട്ടാണ് നമ്മളെ പേടിച്ചിട്ട്. ഇതിൻ്റെ അകത്തപ്പത്തേക്ക് എന്ത് ഒരുത്തി ഡാൻസൊക്കെ കളിക്കുന്നു. അവളുടെ തലക്കിട്ട് തന്നെ നമ്മൾ അടിച്ചിട്ടുണ്ട്. അതെ, അവിടെ ഒരു നിപ്പുണ്ട്, ഒരുത്തിയും ജീവനോടെ വേണ്ട. പിന്നെ നമ്മുടെ മൈക്കിളായതുകൊണ്ട് ഓ ഇവൻ്റെ ഇവനാണ്. ഓ നൈസ്, അവൻ്റെ തോക്കും കൊണ്ട് തന്നെ അവന് പൊട്ടി തെറിച്ചിട്ടുണ്ട്. ഇത്തേടാ തോക്ക്, നമുക്ക് തന്നെ നൈസായിട്ട്
ഈ തോക്കങ്ങ് എടുത്തങ്ങ് ഉപയോഗിച്ച് നോക്കൂ, പുളി തോക്കാണല്ലോ. ഓക്കെ, അപ്പൊ തോക്കം കിട്ടിയിട്ടുണ്ട്. എന്റെ മോനെ സീൻ തോക്ക്, ഓ സെറ്റ് സാധനം. ഓ ഇതപ്പോ ഇങ്ങനെ റീലോഡ് ചെയ്ത് അടിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഒരു വെടി വരുന്നുണ്ട്, അവനെ നമുക്ക് ഈ തോക്കും കൊണ്ട് തന്നെ എടുക്കാം. ഓ ധൈര്യം, നമ്മുടെ മുമ്പിൽ വരാൻ പറയാം അവനോട്. ഓക്കെ, അവൻ നമ്മുടെ മുമ്പിലോട്ട് വരുന്നുണ്ട്. ഓ ജസ്റ്റ് വീണ്ടും മിസ്. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ റീലോഡ് ചെയ്യാം. എൻ്റെ മോനെ സീന്, അവൻ നമ്മളെ തോക്കും അടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വണ്ടി ഇനിയിപ്പോ എന്തിനാ ഇവിടെ? ഇവന്മാരുടെ ഈ വണ്ടി നോക്കാൻ പൊട്ടിച്ച് കളഞ്ഞേക്കാം. അപ്പൊ ഒരു വെടി വെച്ചിട്ട് തന്നെ അതിന്റെ ഓയിലൊക്കെ തന്നെ ലീക്ക് ആയിട്ടുണ്ട്. നമ്മളപ്പോ അതിനങ്ങ് കത്തിച്ച് വിട്ടിട്ടുണ്ട്. അപ്പൊ ഇനി മൈക്രോ നമ്മുടെ പാർട്ടിക്ക് വരുവാണെങ്കിൽ വരട്ടെ, നമ്മളെന്തായാലും വിളിച്ചിട്ടും കാണാൻ തന്നെയുണ്ട്. നമുക്ക് ഇത്രയും വലിയ സീനൊക്കെ ആയപ്പോൾ മൈക്കിൾ പിന്നെ നമ്മൾ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. എന്തായാലും നമ്മൾ നേരെ ഇനി പാർട്ടിക്ക് വേണ്ടി പോവാണ്. നമുക്കിപ്പോൾ വീട്ടിൽ പോയിരുന്ന് കിടന്നുറങ്ങിയിട്ട് വേണം പോകാൻ. ഈ ഡാമേജായി എന്താ പറയുക, ഈ വെടിയെ കൊണ്ട് ചോരയൊക്കെ ആയി ഡ്രസ്സും കാണാനൊക്കെ തന്നെ നമുക്ക് വീട്ടിൽ മാറ്റിയിടണം. പിന്നെ ഈ വണ്ടി ഇനി നമുക്ക് വീട്ടിൽ കൊണ്ട് ഇട്ടേക്കാം, നമ്മുടെ ബോഡി ഗാർഡ്സ് കൊണ്ട് റിപ്പയറും കാരണം തന്നെ ചെയ്തോളൂ. ഇതിന് വലിയ സീനൊന്നും ഇല്ല. അതാരാണ് അപ്പോഴത്തേക്ക് നമ്മളൊന്ന് ഇടിക്കുന്നത്. ഇവന്മാർ നമ്മൾ കട്ട ദേഷ്യത്തിൽ നിൽക്കുമ്പോഴാണ് ഓരോരുത്തന്മാർ നമ്മുടെ നെഞ്ചത്തോട് വന്ന് കയറുന്നത്. ഓക്കെ, അവനെ നമുക്ക് അങ്ങ് ഇടിച്ച് കൊടുത്തേക്കാം അവൻ്റെ പാട്ട വണ്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ അവൻ്റെ പാട്ട വണ്ടി നമ്മളങ്ങനെ. ഓ അപ്പത്തേക്ക് ഇവന്മാരൊക്കെ നമ്മുടെ നെഞ്ചത്ത് തന്നെ വന്ന് കയറും. ഓക്കെ, അവന്മാരൊക്കെ ബെല്ലാസിൻ്റെ ആ ടീമിൻ്റെ അവിടെ നിന്നൊക്കെ തന്നെ വന്ന വണ്ടിയൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ ഒരുത്തൻ നമ്മളെ ഒന്നും പണിയാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മളെ ഏതാണ്ട് വൻ ദേഷ്യത്തിൻ്റെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാം തന്നെ അടിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മളപ്പോൾ തിരിച്ചങ്ങനെ നല്ല സ്പീഡ് തന്നെ പറന്ന് വന്നിരിക്കുന്നു. നമ്മുടെ മാലിബു മനുഷ്യൻ്റെ അടുത്ത് അങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി ഗാർഡ്സൊക്കെ ഉണ്ട്. നമ്മൾ സോഫിയെ വിളിച്ചാൽ സോഫിയ അവിടെ ഉണ്ട്. സോഫി ടി വി കണ്ടുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പാർട്ടീൻ്റെ കാര്യമൊക്കെ തന്നെ നമ്മൾ സോഫിയനോട് പറഞ്ഞായിരുന്നു. അപ്പോൾ സോഫിയൻ എന്തായാലും രാത്രിയത്തേക്കല്ല, അപ്പോഴത്തേക്ക് എന്തായാലും റെഡി ആവാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റും കാണാൻ തന്നെ എടുക്കണം. അപ്പോൾ എന്തായാലും വണ്ടി നമുക്ക് ഇവിടെ അങ്ങ് തന്നെ അങ്ങ് കയറ്റി പാർക്ക് ചെയ്ത് ഇട്ടേക്കാം. ഓക്കെ, ഇവിടെ അങ്ങ് കിടക്കട്ടെ. എന്തായാലും ബോഡി ഗാർഡ്സ് ഈ വണ്ടി അങ്ങ് കൊണ്ട് റിപ്പയറും കാരണം തന്നെ ചെയ്യട്ടെ. കാരണം അതിൻ്റെ ഗ്ലാസ് എല്ലാം തന്നെ തകർന്നിരിക്കുകയാണ്. പിന്നെ ഫ്രണ്ടൊക്കെ നമ്മളുകൊണ്ട് ഇടിച്ചിട്ട് പെയിൻറ്റിങ് കാരണം തന്നെ പോയിട്ടുണ്ട്. ബാക്കൊക്കെ തന്നെ ഫുള്ള് വണ്ടിക്ക് എന്തൊക്കെയോ പണി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ആ വണ്ടിയൊക്കെ തന്നെ കൊണ്ട് നന്നാക്കട്ടെ. ഇന്നിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടി പാർട്ടിക്ക് വേണ്ടി നമുക്ക് ഏതെങ്കിലും സെറ്റ് വണ്ടി എടുത്തിട്ട് പോകണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്തായാലും ഇപ്പോൾ ഡ്രസ്സും കാരണമൊക്കെ തന്നെ മാറണം. നമ്മുടെ ചോരയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണങ്ങിപ്പോയി, എന്തായാലും പിടുത്തില്ല. അപ്പോൾ സോഫി എന്തായാലും മേലെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മളെന്തായാലും ഡ്രസ്സും കാലിനൊക്കെ തന്നെ സെറ്റാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ സോഫിയ മേലെ ബെഡ്റൂമിലൊക്കെ തന്നെയായിരിക്കും. നമുക്ക് എന്തായാലും ബെഡ്റൂമിലോട്ട് ചെന്ന് നോക്കാം അവിടെ ഉണ്ടോയെന്ന്. അവിടെ ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും താഴെ എവിടെയെങ്കിലും തന്നെ ഉണ്ടോ നമുക്ക് ഗാർഡ്സിനോട് ചോദിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സോഫിയത് ഇവിടെ ഉണ്ട്. ഓ ടി വി കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നോ, കൊള്ളാലോ. അപ്പോൾ ഇവിടെ നിന്ന് ടി വിയും കണ്ടിരിക്കുകയല്ലേ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റെസ്റ്റും കാര്യങ്ങൾ തന്നെ എടുത്തിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ മാറി പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ആ പാർട്ടിക്ക് വേണ്ടി പോകണം. അങ്ങനെ ടൈം രാത്രിയൊക്കെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നെ സെറ്റാണ്, നമ്മൾ ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സോഫിയത് താഴത്തോട്ട് ഇറങ്ങിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മളിന്നൊരു പ്ലാൻ ഇട്ടേക്ക് നമ്മുടെ ഓടി R8 എടുത്ത് പോകാമെന്നാണ്. അപ്പോൾ നമ്മുടെ MA കാറായിരുന്നു നമ്മുടെ OD R8. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം അതൊക്കെ തന്നെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് OD R8 എടുത്തിട്ട് പോകും. സോഫിയത് നമ്മളെപ്പോലെയൊക്കെ തന്നെ റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ സോഫിയത് നമ്മളെ കണ്ടപ്പോൾ ജസ്റ്റ് നോക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഏ ഇതെന്നെ കൊടും മഞ്ഞോ. ഓക്കെ, അപ്പോഴത്തേ പുറത്തൊക്കെ ഫുള്ള് മഞ്ഞാണ്. എന്തായാലും നമുക്ക് മഞ്ഞാണെന്ന് സീനില്ല, നമുക്ക് എന്തായാലും ലൈറ്റൊക്കെ ഉണ്ടല്ലോ, കണ്ണൊക്കെ കാണുമായിരിക്കും. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ആ പാർട്ടി കിടക്കുന്ന വീടെല്ലാം തന്നെ. നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് വിടാം. അപ്പോഴത്തേ സോഫിയൻ്റെ സൈഡിലോട്ട് അങ്ങ് ഒന്ന് കയറിയിട്ടുണ്ട്. എൻ്റെ മോനെ സീന് വണ്ടിയാണിത്. ഓക്കെ, നമ്മൾ നൈസായിട്ട് വിടുവാണ്. ഓക്കെ ഗൈസ്, അപ്പോഴത്തേ പൊളിയാണ്. അപ്പോൾ ലൈറ്റിംഗ് കാരണം തന്നെ ഈ വണ്ടിയുടെ സെറ്റാണ്. എന്തായാലും മുമ്പിൽ നോക്കി നോക്കുക, മുമ്പിൽ മാറിയ ലുക്കൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ കസ്റ്റം വർക്കൊക്കെ ചെയ്ത് പുറത്തോട്ട് ഇറക്കിയ വണ്ടി തന്നെയാണിത്. പൊളി വണ്ടിയും കാരണമൊക്കെ തന്നെയാണിത്. പിന്നെ ഈ വണ്ടീൻ്റെ ലൈറ്റൊക്കെ തന്നെ LED ആയതുകൊണ്ട് ഇത് ഫുള്ളായിട്ടൊന്നും കാണുന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് കാണുന്നുള്ളൂ. ബാക്കി വണ്ടികളുടെ വട്ടമൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നേരെ നമ്മൾ ആ വീട്ടിലോട്ട് വിടുകയാണ്. നോക്കി, അപ്പോൾ ഇതിലെയാണ് ആ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ ബോസും കാരണം തന്നെ, നമ്മുടെ ഫ്രണ്ടായ ആ ബോസും കാരണമൊക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളാണ് ഇനിയിപ്പോൾ എത്താനുള്ളത്. അങ്ങനെ നമ്മളിത് ഏതാണ്ട് വീടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഇതെൻ്റെ മോനെ ലൈറ്റിൻ്റെ സെറ്റപ്പോ. ഓക്കെ, ആ വീട് മൊത്തം ലൈറ്റാണ്. ഓ പാർട്ടി നടക്കുന്ന സ്ഥലമാണ്, നമുക്ക് ദൂരെ നോക്കി തന്നെ മനസ്സിലാവും. ഓ ഇവിടെ എത്തിയത്തേക്ക് ഫുള്ള് വെളിച്ചം കാരണം തന്നെയാണ്. പിന്നെ ഫോഗൊക്കെ ആയതുകൊണ്ട് ഇത്ര ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല സെറ്റായി തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇതേ നമ്മുടെ ബോസിൻ്റെ വണ്ടിയും കാരണം തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് പാർട്ടി കാരണം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഇടാം. എന്തായാലും വാലറ്റ് എടുത്ത് ഉള്ളിലോട്ട് പാർക്ക് ചെയ്ത് ഇട്ടോളൂ. ഓക്കെ, അപ്പം ബോസിനാണ്
പെട്ടെന്ന് പോകേണ്ട കാര്യങ്ങളൊക്കെ തന്നെ വരിക, അതുകൊണ്ട് ബോസിന് വേണ്ടി പുറത്തോട്ട് തന്നെ ഇടണം. പിന്നെ ഇവിടെ കുറച്ച് സൂപ്പർ കാർസും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ കുറേ പേര് തന്നെ പാർട്ടിയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ മോനെ പോളി, ആ ഫുൾ ലൈറ്റൊക്കെ വെച്ച് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സോഫിയനോട് എന്തായാലും ബാക്കോട് ചെന്നോളം പറയാം. അവിടെ ഇലീനിയും ലാമറും എല്ലാവരും തന്നെ ഉണ്ട്. നമുക്കെന്തായാലും ഉള്ളിൽ ചെന്ന് ബാക്കി കാര്യങ്ങൾക്ക് നോക്കാം. അപ്പോൾ ബോസിൻ്റെ സെക്യൂരിറ്റി ഉണ്ട്, അതുകൂടാതെ നമ്മൾ വേറെ സെക്യൂരിറ്റീനൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ മോനെ പോളി, അപ്പോൾ ഉള്ളിലൊക്കെ തന്നെ ബോസിൻ്റെ സെക്യൂരിറ്റി ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാവരും തന്നെ ഡാൻസിങ് ചില്ലിങ് എല്ലാം തന്നെയാണ്. നോക്കി ഇവിടൊക്കെ ഇവിടെ ഉണ്ടോ പോളി, കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം പൊളിയാണ്. അപ്പോൾ ഇവിടെ അതേ ഒരുത്തം നിന്നിട്ട് ഓ ഇവിടെയാണല്ലോ ഡി ജെ സെറ്റപ്പും പാട്ടും എല്ലാം തന്നെ വെച്ചിരിക്കുന്നത്, വെറുതെ അല്ല. അവിടെ നിന്ന് നല്ല ഒച്ചയും കണ്ട് തന്നെ വരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെയും കുറേ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്ന എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പാർട്ടി മേലെ കയറി വീക്ഷിച്ചാലോ. ഓക്കെ, നമുക്ക് പാർട്ടി എന്തായാലും മേലെ കയറി നോക്കാം. അതിന് മുമ്പ് ഒരു ഡ്രിങ്കും അടിച്ചേക്കാം, ഒരു സ്പ്രൈറ്റും കാരണം തന്നെ എടുത്ത് കുടിച്ചേക്കാം. ഒരുത്തം എന്തായാലും കുറേ നേരം ഇതിന് മുമ്പ് നിൽക്കുന്നു, ഇവന് ഉപയോഗിക്കാൻ അറിയില്ല എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പൈസ ഇല്ലാണ്ടാണോ എന്ന് അറിയത്തില്ല. എന്തായാലും അവൻ ചുമച്ചോണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്ന കുറേ കുടിച്ചിട്ട് നിൽക്കുന്ന ഞാൻ തോന്നുന്നു. അവൻ്റെയൊക്കെ കിളി പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഗാർഡ്സും കാരണമൊക്കെ തന്നെയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മേലോട്ട് പോയിട്ട് മേലെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നെല്ലാം തന്നെ പോയി നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ നിന്നൊക്കെ കുറേ ഒച്ചപ്പാടൊക്കെ തന്നെ കേൾക്കുന്നുണ്ട്, എന്താണെന്ന് തന്നെ അറിയത്തില്ല. അപ്പോൾ ഇവിടെ രണ്ടുപേരും നിൽപ്പുണ്ട്, ഇവിടെ ഒരു സെക്യൂരിറ്റി നിൽപ്പുണ്ട്, അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ഈ റൂമിൽ നമുക്ക് കയറി നോക്കി നോക്കാം. എൻ്റെ മോൻ, ഈ കുരങ്ങനെ ആരെ ഇങ്ങോട്ട് പിടിച്ച് കയറ്റിയെ? എൻ്റെ മോൻ, ഈ കുരങ്ങെന്താ ഇവിടെ കിടന്നിട്ട് ഡാൻസ്? അതിൻ്റെ കൂടെ കുറേ പെണ്ണുങ്ങൾ കിടന്ന് ഡാൻസ് കളിക്കുന്നു. പിന്നെ നമ്മുടെ സ്പൈഡർമാനും ഉണ്ട് ഭിറ്റിയിൽ, ജോൺ വിക്കും ഉണ്ട് ഭിറ്റിയിൽ. ഓക്കെ സെറ്റ്. ഇനിയിപ്പോൾ അപ്പോൾ അപ്പുറത്തെ റൂം, നമ്മുടെ പഴയ ബെഡ്റൂമും കാരണം തന്നെ കയറി നോക്കി. ഇവിടെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് നൈറ്റും കാരണം എല്ലാം തന്നെ കഴിഞ്ഞത്. ഇവിടെ നോക്കി നോക്കാം. എൻ്റെ മോൻ, ഇവിടെ എന്താ സംഭവം? ഈ ഇവനെന്താ ഇവിടെ കയറി കുറച്ച് വൃത്തികളൊക്കെ കാണിക്കുന്നത്? അവനൊക്കെ അടിച്ചിട്ടേക്കാം. എന്തായാലും അവനെ നമ്മൾ അടിച്ചിട്ടിട്ടുണ്ടാവും. അത് കണ്ടപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് അനങ്ങാണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ കുറേ പൈസയുണ്ട്, ഇപ്പോൾ ഇതുവരെ ഡാൻസുകളിൽ നിന്നിട്ടില്ല. ഇവൾക്കിട്ട് നമുക്കൊന്ന് കൊടുത്താലോ? എൻ്റെ മോനെ, നമുക്ക് എന്തായാലും ഇങ്ങോട്ട് കയറാം. ഇവളൊക്കെ എൻ്റെ മോനെ വീട്ടിൽ കയറിയിട്ടാണ് തോന്നിയ ദിവസം കാണിക്കുന്നത്. നമ്മൾ അവർക്ക് രണ്ടെണ്ണം കൊടുത്തിട്ടിട്ടുണ്ട്, അടിച്ച് ബോധം കെട്ടി ഇട്ടിട്ടുണ്ട്. ഈ മണി പ്രിൻ്ററും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കിടക്കുന്നു. ഇവിടെ ഇവർ പൈസയൊക്കെ അച്ചടിക്കാൻ തുടങ്ങി. എൻ്റെ മോൻ, ഇവർ വീട്ടിൽ കയറ്റിയിരുന്ന വൻ സീനും കാണാൻ തന്നെ ആയല്ലോ. അപ്പോൾ എന്തെങ്കിലും തന്നെ ആവട്ടെ, ഇന്ന് ഒരു ദിവസത്തേക്കല്ല, പാർട്ടിയല്ല, എന്തായാലും സെറ്റായിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെയും ഉണ്ട് കുറച്ച് പേരൊക്കെ തന്നെ. ഇവിടെ ബാങ്ക് മാനേജറും കാരണം തന്നെ എന്തൊക്കെയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ കുരങ്ങ് ഇതുവരെ ഡാൻസ് നിന്നിട്ടില്ല. ഇത് കുരങ്ങനെ കിടന്ന് ഡാൻസ് കളിക്കും, ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ എൻ്റെ മോനെ, അപ്പോൾ താഴെയാണ് പാർട്ടീൻ്റെ മൊത്തം സെറ്റപ്പൊക്കെ തന്നെ നടക്കുന്നത്. എല്ലാവരും തന്നെ താഴെയൊക്കെ തന്നെയുണ്ട്. ഓ, നമ്മുടെ സോഫിയത അവിടെയുണ്ട്, എലീനി ലാമർ അവിടെയുണ്ട്. ഓക്കെ, അണ്ടർ വാട്ടർ മാഫിയ ബോസ് അവിടെയുണ്ട്, സി ജി എല്ലാവരും ഉണ്ട്. അവരെയൊക്കെ നമുക്ക് പോയി മീറ്റ് ചെയ്യണം അവിടെ ചെന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ മണ്ടയിലൊക്കെ ആരാ ബൈക്കൊക്കെ കൊണ്ട് കയറ്റിയെന്ന്, എങ്ങനെ ഇവിടെ കയറ്റിയെന്ന് തന്നെ അറിയത്തില്ല. ഓക്കെ, ഇവിടെ ഇവിടെ എന്തോ ഒരു പ്രശ്നം കാരണം തന്നെ ഉണ്ട്. ഓ, ഇവിടെ കുഴപ്പമില്ല. ഓ, ഇവിടെ നമ്മളെ തിരിച്ചടിക്കാം, നമ്മുടെ വീട്ടിൽ കയറി നമ്മളടിക്കാൻ വന്നോ? ഒന്നും കൊടുത്തേക്കാം. ഓ, ഇവിടെ അത്രയും വലിയ അഹങ്കാരം കാര്യങ്ങളൊക്കെ ആയി. ഓ, എൻ്റെ മോനെ സീന്, അപ്പോൾ അടിച്ചിടുവാണ്. ഓ, ഇവിടെ വല്ലാത്ത സീനും കാണലൊക്കെ തന്നെ ആണല്ലോ. ഒക്കെ നമ്മളപ്പോൾ അവളെ അങ്ങനെ അടിച്ചങ്ങ് ഇട്ടിട്ടുണ്ട്. അവൾ വല്ലാത്ത സീനും കാണലൊക്കെ തന്നെയാണ് നമ്മൾ ആക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അടിച്ച് താഴെ ഇട്ടിരിക്കുന്നത്. എന്തായാലും നമുക്കിനി താഴത്തോട്ട് പോയി താഴെ എന്തൊക്കെ നടക്കുന്നതെന്ന് നോക്കാം. എന്തായാലും ഒരു ചാൻസ് കിട്ടിയിട്ട് നമ്മുടെ റൂമിലൊക്കെ, നമ്മുടെ ബെഡ്റൂമിലെല്ലാം തന്നെ കയറി അവരെന്തൊക്കെയൊക്കെ അലമ്പൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു, അതാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഒരു മീട് അവിടെ നിന്ന് എല്ലാം തന്നെ വൃത്തിയാക്കുന്നൊക്കെ തന്നെയുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും പുറത്തോട്ട് ഇറങ്ങാം. എന്തായാലും നമുക്കിപ്പോൾ അപ്പുറത്തോട്ട് കിടങ്ങണം, ഇതിലെ സ്ഥലം ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഉണ്ടെങ്കിൽ വളയ്ക്കാം. പോളി ഗ്യാസ് പോളി. അപ്പോൾ നമ്മൾ നൈസായിട്ട് വളച്ചെടുത്തിട്ടുണ്ട്. ഓ, ആ സെക്യൂരിറ്റി അങ്ങ് പേടിച്ച് വിറച്ചിട്ടുണ്ട്. ഓ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ കൊല്ലത്തൊന്നുമില്ല. എന്തായാലും ഈ ബൈക്ക് അവിടെ കിടക്കട്ടെ. അപ്പോൾ ഇവിടെയൊക്കെ സെക്യൂരിറ്റിയും കാണാൻ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് സ്മോക്കൊക്കെ വരുന്നുണ്ട്. ഓ, ഇവർ വെച്ചതാണല്ലേ. ഓ പൊളി. അപ്പോൾ ഇത് ഇവിടെ ഒരു ഡി ജെ സെറ്റപ്പും കാണാനൊക്കെ തന്നെയുണ്ട്. ഓ, ഇവിടുത്തെ ടി വി ഷോ എന്തോ നടക്കുന്നുണ്ട്. ക്യാമറ ഒക്കെ വെച്ച് ഇവൻ്റെ അതിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഡാൻസും പാട്ടൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ സോഫിയനെയൊക്കെ പോയി കാണാം. അപ്പോൾ താഴെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഓ, താഴെ ഒരുത്തരം അടിച്ചു പോകാൻ, നമുക്കിന്ന് താഴത്തോട്ട് ഇറങ്ങി അതൊക്കെ തന്നെ കാണാം. അപ്പോൾ ഈ സോഫിയ ഇവിടെയുണ്ട്, നമ്മുടെ ലാമറുണ്ട്. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഇത് ഇപ്പുറത്തോട്ട് വെക്കാം. ഓ, അവരൊക്കെ അതായത് ഫുൾ ചില്ലിങ്ങും പാർട്ടിങ് എല്ലാം തന്നെയാണ്. എലീനിയുണ്ട്, ലാമറുണ്ട്, പിന്നെ അദ്ദേഹം സോഫിയ, ലെസ്റ്റർ. ഓ, ഇവരുടെ ഒരു ഭാഗത്തുനിന്ന് ചില്ലിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അപ്പുറത്ത് മാത്രം പോയി നോക്കി നോക്കാം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഓ, ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ തന്നെ ഫുള്ള് ഡാൻസാണ്, ഇവിടെയൊക്കെ ഫുള്ള് ഡാൻസാണ്. ഇതേ ഒരു ഡി ജെ ഒക്കെ. ഓ, ഇതേ ഒരു തടിച്ച് അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നു. ഓ, വീടൊക്കെ വന്നിട്ടുണ്ട്. ഓ, നമ്മൾ ട്രവറിനോട് ചോദിച്ചപ്പോൾ വീടും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓ, ഇവിടെയൊക്കെ കുറേ ബൈക്കൊക്കെ കിടപ്പുണ്ട്, എ ടി വി കിടപ്പുണ്ട്. ഇതൊക്കെ എങ്ങനെ വന്നു എന്നൊരു പിടുത്തമില്ല. എൻ്റെ മോനെ, ഇത് ഇവിടെ ചാടാൻ വേണ്ടി നിൽക്കുവാൻ തോന്നുന്നു. നമ്മൾ നൈസായിട്ട് അങ്ങനെ വെള്ളത്തിലോട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പാൻറ്റൊക്കെ ഫുള്ള് നനഞ്ഞിട്ടുണ്ട്, ഷൂൺ പാൻറ്റൊക്കെ നനഞ്ഞിട്ടുണ്ട്. ജെറ്റ് സ്കീ ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോഴത്തെ
ഇവിടത്തെ നമ്മുടെ ട്രെവറുണ്ട്, ഇതേ സി ജി ഉണ്ട്, ഇതേ ബോസുണ്ട്, എൻ്റെ അവൻ അണ്ടർ വാട്ടർ ബോസുണ്ട്, അണ്ടർ വാട്ടർ മാഫിയ ബോസ്. അപ്പോൾ ഹോസിൻ്റെ സെക്യൂരിറ്റി ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ എല്ലാം തന്നെ സെറ്റാണ്, എല്ലാവരും തന്നെ ഹാപ്പിയാണ്. നമ്മൾ അന്വേഷിച്ചപ്പോൾ എല്ലാവരും തന്നെ ഹാപ്പിയാണ്. ഓ, ഇവന്മാരൊന്നും മാറുന്നില്ല. നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇനി താഴെ നടക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കി നോക്കി. ഇവൻ എന്താ ആകാശിരിക്കുന്നത് അറിയത്തില്ല. ഓ, ഇവിടത്തെ ഒരു ബോളൊക്കെ കിടക്കുന്നു, ഇത് ഇവിടെയൊക്കെ ഉണ്ട്. ഓ, ഇവിടത്തെ മൂന്ന് പേര് എന്നിട്ട് അയ്യോ, ഇവൻ എന്ത് ഇത്, അവൻ്റെ മേത്തൊക്കെ ഫുള്ള് സീനാണ് ഒക്കെ. അപ്പോൾ സീനില്ല, എൻ്റെ മോൻ ഇതെന്താ ചാടാൻ വേണ്ടി വെച്ചേക്കുന്നു, ഇത് ഏത് ഭ്രാന്തനാണ് ഇവിടെ കൊണ്ട് ഇത് വെച്ചത്. ഓ, താഴത്തോടെ ആയ പൊടി പോലും ഉണ്ടാവില്ല, അതിന് പറ്റിയ വണ്ടിയൊക്കെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവളന്മാരൊക്കെ എന്തോ സീനാണ്. ഓക്കെ, നമ്മൾ നൈസായിട്ട് അപ്പുറത്തോട്ട് കിടക്കണം. അപ്പോൾ ഇതേ ഇവിടെ കുറച്ച് ബാറിൻ്റെ സെറ്റപ്പൊക്കെ ഉള്ളതുകൊണ്ട് അതെ അവിടെ നിന്ന് ഒരുത്തൻ അവിടെ നിന്ന് അടിക്കുന്നുമുണ്ട്, ഇതേ ഇവർക്കൊക്കെ കൊടുക്കുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതേ ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ ബോസിനിപ്പോൾ പോകാനുള്ള ടൈമും കാര്യങ്ങളും തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോസിനെ എന്തായാലും പറഞ്ഞ് വിട്ടേക്കാം. ഓക്കെ, അപ്പോൾ ടൈം ഏതാണ്ട് രാവിലെ ആവാനൊക്കെ തന്നെ ആയിട്ടുണ്ട്. ബോസിനെ എവിടെ പോകണം പറഞ്ഞിട്ടുണ്ട്. ഓ, നമ്മളവന് ഇടിച്ച് സീനായോ? ഇല്ല ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ബോസിനെ പോകാനുള്ള സ്ഥലത്തോട്ട് നമുക്ക് ബോസിനെ പറഞ്ഞ് വിടാം. ഓക്കെ, നമ്മൾ ബോസിനെ കൂടി ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബോസ് പറയുന്ന ബോസിനിപ്പോൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകണമെന്നാണ്. അപ്പോൾ സെക്യൂരിറ്റി ഒന്നും വേണ്ടതാണ് ബോസ് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞ് നമുക്കത് കേൾക്കാനേ പറ്റത്തുള്ളൂ, നമ്മുടെ ഫ്രണ്ടും കൂടി ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു വിടാം. അപ്പോൾ ഇങ്ങനെ പറയാൻ നേരെ വീട്ടിലോട്ട് പോകാനാണ്, അതിൻ്റെ ഇടയ്ക്ക് വേറെ ആരോ കാണാനൊക്കെ തന്നെ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പറഞ്ഞു വിട്ടേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇങ്ങനെ എന്തായാലും ഇങ്ങോട്ട് തിരിച്ചു വരുമെന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ സെക്യൂരിറ്റിയും കാണാൻ തന്നെ ഇവിടെയാണ് ഉള്ളത്, എല്ലാവരും തന്നെ ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വണ്ടി എടുത്തൊക്കെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കുഴപ്പം കാര്യം തന്നെ ഇല്ല, അങ്ങനെ എന്തായാലും പോയിട്ട് തന്നെ സേഫായിട്ട് തന്നെ വരുമായിരിക്കും. നമുക്കെന്തായാലും ഇവിടെ നിൽക്കാം. ഇനിയിപ്പോൾ ഇവിടുത്തെ പരിപാടിയും കാരണം തന്നെ ഏതാണ്ട് കഴിയാനായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ടൈം ഏതാണ്ട് രാവിലെ ആവാനായിട്ടുണ്ട്. നമുക്കെന്തായാലും വീണ്ടും അകത്തോട്ട് പോയേക്കാം. എന്തായാലും പുറത്തെന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ കാരണം തന്നെ ഇല്ല, നമുക്കെന്തായാലും അകത്ത് പോയി കുറച്ച് നേരം വിശ്രമിച്ചങ്ങ് നിന്നേക്കാം. എന്തായാലും ഇവിടെ പാർട്ടിയൊക്കെ നടക്കുന്ന നല്ല സ്റ്റില്ലും നല്ല എന്താ ചില്ലായിട്ട് പാർട്ടിയൊക്കെ തന്നെ നടക്കുന്നു. നമുക്ക് അതൊക്കെ നോക്കി ഇവിടെ അങ്ങ് നിൽക്കാം. അങ്ങനെ എൻ്റെ മോനെ കഴിഞ്ഞ അപ്പോൾ ഇവിടെ നിന്ന് വലിയ ഒച്ചപ്പാടും വേളൊക്കെ കേൾക്കുന്നുണ്ട്. എവിടെ നിന്നും അറിയത്തില്ല. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എന്തൊക്കെ വീഡിയോ ഒപ്പം കാലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ അവനാണ് സാധ്യത. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. എൻ്റെ മോനെ എന്താ പ്രശ്നം എന്ന് തോന്നുന്നു അറിയത്തില്ല. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ മേലെ നിന്നൊക്കെയാണ് ഒച്ചയും കാലം തന്നെ കേൾക്കുന്നത്. നമുക്ക് ചെന്ന് നോക്കി നോക്കാം എന്താ സംഭവം. ഓക്കെ, അവിടെ നിന്നാണ് വീഡിയോ ഒപ്പം കാലൊക്കെ തന്നെ നടക്കുന്നത്. ഇതൊക്കെ ആരാണ്? ദൈവന്മാരത് എവിടെ നിന്ന് വന്നെയാണ്? ഒരു പിടുത്തൂല്ലല്ലോ. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. എൻ്റെ മോനെ ഗൈസ്, അപ്പോൾ ഇവിടുന്ന് പാരച്യൂട്ടിലെ കാലുകൾ ചാടി വന്നെയാണെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും എല്ലാം തന്നെ അടിച്ചിട്ടേക്കാം. അപ്പോൾ എല്ലാം തന്നെ മേലെ വന്നിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. നമുക്ക് നോക്കി നോക്കട്ടെ. നമ്മുടെ ഫ്രണ്ടിലുള്ള ഗാർഡ്സിനൊക്കെ തന്നെ അടിച്ചിട്ടിട്ടുണ്ട്. ഓ, ഇവന്മാരുടെ ഊഷ്, എൻ്റെ മോൻ എനിക്ക് തോന്നുന്ന മറ്റേക്കാ നമ്മുടെ ബോസിനെ വക വരുത്താൻ വേണ്ടി എല്ലാം കൂടി ഇറങ്ങി വന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാം തന്നെ വീട്ടിൻ്റെ മേലെയാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് കണ്ടിട്ടും ഇല്ല ഇവന്മാർ ഡാൻസ് ചെയ്ത് വന്നു. ഓക്കെ, എൻ്റെ മോനെ, അപ്പോൾ ഇതേ കുറേ പേര് വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഓ, ഒരുത്തന്നെ ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട്. ഓ, അയ്യോ, എൻ്റെ മോനെ, നമ്മുടെ ഗാർഡ്സിനൊക്കെ തന്നെ അടിച്ചിടുവാണ് അവന്മാർ. ഓക്കെ, അവന് നമ്മൾ അങ്ങനെ അടിച്ചിടുവാണ്. ഓക്കെ, എല്ലാം തന്നെ കൊന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി മേലെ ആരുമില്ലെന്ന് തോന്നുന്നു. ഓ, ഇതേ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അവന്മാർ പുറകോട്ട് തന്നെ പോയിട്ടില്ല. അപ്പോൾ മേലെ എൻ്റെ മോനെ, അപ്പോൾ ഒരു വണ്ടി നമ്മളെ വന്ന് ഇടിച്ചിട്ടിട്ട് അങ്ങ് പോയിട്ടുണ്ട്. ഇവന്മാർ തീരുന്നില്ല തോന്നുന്നു. എല്ലാം തന്നെ നമ്മുടെ ഗാർഡ്സ് അടിച്ചിടുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാം തന്നെ തീർന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ സേഫാണെന്ന് പോയി നോക്കി നോക്കാം. നമുക്ക് പുറകിലൊന്ന് നോക്കി നോക്കാം, പുറകിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോയെന്ന്. ഓക്കെ, എല്ലാവരും തന്നെ അടിച്ചിടുന്നുണ്ട്. നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ സേഫാണ്, ഒരു കുഴപ്പമില്ല. നമ്മുടെ സോഫിയ തന്നെ സേഫാണ്. ഓ, സീനൊന്നും തന്നെ ഇല്ല ഇവിടെ. അപ്പോൾ നമുക്കൊന്ന് ബോസിനെ വിളിച്ച് നോക്കാം, ബോസ് എവിടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോസിനെ വിളിച്ച് നോക്കിയപ്പോൾ ബോസ് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വണ്ടി എടുത്തൊന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കാം, എവിടെയാണ് ബോസ് പോയതെന്നൊന്നും തന്നെ പിടുത്തമില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു കാർ അങ്ങ് എടുത്തേക്കാം. ഓക്കെ, ഇത് എന്ത് കാറാണെന്ന് തന്നെ അറിയത്തില്ല, ആരുടെ കാറാണെന്ന് അറിയത്തില്ല. നമ്മൾ ജസ്റ്റ് ഇതങ്ങ് എടുത്ത് പുറത്തോട്ട് ഇറങ്ങുവാണ്. ഇവിടെ ഇത്രയും വീഡിയോ പറഞ്ഞ സ്ഥിതിക്ക് ബോസ്, എൻ്റെ മോനെ, അപ്പോൾ അത് ബോസിൻ്റെ വണ്ടിയല്ലേ? ഓക്കെ, ഇതെന്താ ഇവിടെ കിടക്കുന്നത്? ഒന്നും തന്നെ അറിയത്തില്ലല്ലോ, എന്ത് സീനാണത്. അപ്പോൾ ബോസിനെ അവന്മാർ തട്ടിക്കൊണ്ട് പോയെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കാം, ബോസ് വണ്ടിക്കകത്തുണ്ടോയെന്ന്. എൻ്റെ ഗായസ്, അപ്പോൾ ബോസ് വണ്ടിക്കകത്തില്ല. അപ്പോൾ ഈ വണ്ടി ഇവിടെ വന്ന് ഇടിച്ച് കിടക്കുവാണ്, എൻ്റെ മോനെ. അപ്പോൾ നമ്മുടെ ബോസിന് ഇത് ഗ്യാപ്പിൽ ആരോ തട്ടിക്കൊണ്ട് പോയി. നമ്മളൊന്നൊരു ഒറ്റയ്ക്ക് വിടാൻ പാടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഫുള്ളായിട്ട് തന്നെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ മോനെ, മൊത്തം സീനാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മളങ്ങനെ ഇവിടെ വെച്ച് അങ്ങ് എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തന്നെ സബ് ചെയ്തിട്ട് പോവുക. അപ്പോൾ നമ്മുടെ ലൈക്ക് ടാർക്കിന് 2000 ലൈക്സാണ്, അതും എല്ലാവരും തന്നെ സെറ്റാക്കി ഇട്ടേക്കുക. അപ്പോൾ സീ യു ഗായ്സ്.